നമസ്കാരം. ഞാനും ഇസക്കുട്ടിയും നമ്മുടെ ഷെബീസും കൂടി ഇന്ന് പോത്തീസിലും ലുലുലും ഒക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്ളോഗാണിത്. അപ്പോൾ എന്തായിരുന്നാലും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു ഉച്ചയായപ്പോഴാണ് പോത്തീസിലേക്ക് വിട്ടത്. കുഞ്ഞുവിന് ടോപ്പും പാൻറ്റും ഒക്കെ മേടിക്കാൻ വേണ്ടിയാണ് പോയത് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് ഒന്ന് തിരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 180-195 റേഞ്ചിനൊക്കെ നമുക്ക് ടോപ്പാണെങ്കിലും പാൻറ്റാണെങ്കിലും കിട്ടും പോത്തീസിൽ. രാത്രി ഒരു 9:30 ആയപ്പോൾ ലുലുവിലെത്തി. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഇപ്പോൾ ട്രെയിനൊക്കെ വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വലിയവർക്കൊക്കെ കയറാം. ഒരാൾക്ക് 177 ആണെന്നാണ് തോന്നുന്നത്. കുഞ്ഞു കുറേ കരഞ്ഞു. പക്ഷേ അവിടെ ഇപ്പം 9:30 ആയല്ലോ, ക്ലോസ് ചെയ്തു. അപ്പോൾ നേരെ നമ്മൾ ഫുഡ് കോർട്ടിൽ പോയി. തിരക്ക് അപ്പം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഫിലിം വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും തിരക്ക് വന്നു. ഇനിയിപ്പോൾ അങ്ങനെ തിരക്ക് കൂടിയാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മേടിച്ചിട്ട് പുറത്തിരുന്ന് കഴിക്കാം. കാര്യം ഒരുപാട് ടേബിളും ചെയറും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് നെയ്റോസ്റ്റും മസാല ദോശയും രണ്ട് ഫിൽറ്റർ കോഫിയാണ്. അപ്പോൾ എനിക്ക് കുഞ്ഞുവിൻ്റെ കാര്യത്തിൽ വലിയ വിശ്വാസമൊന്നുമില്ല. കാര്യം പുള്ളിക്കാരിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം റൈസിനോടാണ്. പുലാവ്, അതേപോലെ തന്നെ ബിരിയാണി, നെയ്ച്ചോറ്, ഇതൊക്കെയാണ് കുഞ്ഞുവിൻ്റെ ഇഷ്ട സാധനങ്ങൾ. റൈസ് സംഭവങ്ങളാണ് ഇഷ്ടം. അപ്പോൾ നെയ്റോസ്റ്റും മസാല ദോശയൊന്നും കഴിക്കലേയില്ല. അപ്പോൾ അങ്ങനെ സാധനങ്ങൾ വന്നു. എനിക്കാണ് നെയ്റോസ്റ്റ്. അപ്പോൾ ഞാൻ ഒരു കുടം ടിഷ്യൂ പേപ്പറൊക്കെ കയ്യിൽ വെച്ച് നിന്ന് നിൽക്കുകയാണ്. കാര്യം പുള്ളിക്കാരിക്ക് ഇതൊക്കെ ദേഹത്ത് അവിടെ ഇവിടെയൊക്കെ ആക്കും. അപ്പോൾ കഴിക്കാൻ തുടങ്ങി. എന്താണെന്ന് അറിഞ്ഞുകൂടാ, പതിവ് ഞാൻ അന്തം വിട്ടു കേട്ടോ കഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ കൂടെ സാമ്പാറും രണ്ട് ചട്നി ഉണ്ടായിരുന്നു. ഒന്ന് ടൊമാറ്റോയും ഒന്ന് വെള്ളച്ചട്നി. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരിക്ക് ഇൻട്രസ്റ്റൊക്കെ ഉണ്ടായി. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ വാരി കൊടുക്കുമ്പോൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തന്നെ അന്തം വിട്ടു, കഴിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടി നെയ്റോസ്റ്റ് ഓർഡർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിക്കുന്നു. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പ്രൈസ് നിങ്ങളോട് പറയാം എത്രയായെന്നുള്ളത്. നെയ്റോസ്റ്റ് ആണെങ്കിലും നമ്മുടെ മസാല ദോശയാണെങ്കിലും 150 രൂപയാണ് ആയത്. സത്യം പറഞ്ഞാൽ വില കൂടുതലാണ്. കാര്യം മോൾസിലൊക്കെ സാധാരണ വില കൂടുതലായിരിക്കുമല്ലോ. സാധാരണ ഹോട്ടലിനെക്കാട്ടിയും വില കൂടുതലായിരിക്കും മാളുകളിലെല്ലാം. അത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. 150 റുപ്പീസാണ് നെയ്റോസ്റ്റ് ആണെങ്കിലും മസാല ദോശയാണെങ്കിലും. അപ്പം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് സാമ്പാറൊക്കെ ഒരു വ്യത്യസ്ത ടേസ്റ്റായിരുന്നു കേട്ടോ. കണ്ണൂരിലൊക്കെ നമ്മൾ പോകുമ്പം കഴിക്കുന്ന ഒരു സാമ്പാറിൻ്റെ ടേസ്റ്റാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ കുഞ്ഞൂന് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇസക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു നെയ്റോസ്റ്റ്. അങ്ങനെ ഇസക്കുട്ടി കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം. ഓ ദൈവമേ, അപ്പോൾ ഒന്നും കൂടെ ഓർഡർ ചെയ്യാമെന്നൊക്കെ വെച്ചിട്ടിരിക്കുകയാണ്. ദാ അപ്പോഴത്തേക്ക് ഫിൽറ്റർ കോഫി വന്നു. ഫിൽറ്റർ കോഫിയും മസാല ദോശയും. ഇനി മസാല ദോശയുടെ കാര്യം പറയാമെങ്കിൽ ഇതിനകത്ത് മസാല ദോശയ്ക്കും സെയിം സംഭവങ്ങളൊക്കെ തന്നെ. അകത്ത് മസാലയാണല്ലോ എക്സ്ട്രാ ഉള്ളത്. അങ്ങനെ നമ്മുടെ അടുത്ത ഓർഡർ ചെയ്ത നെയ്റോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. മക്കൾ ഭക്ഷണം കഴിക്കുമ്പോഴേ നമ്മുടെ സന്തോഷം. അങ്ങനെ കുഞ്ഞുവിനും ഭയങ്കര സന്തോഷം. കുഞ്ഞു കൈ കഴുകാൻ റെഡിയായിരിക്കുകയാണ്. അതായത് തീർന്നു എന്ന് വിചാരിച്ചിട്ട് അപ്പോഴാണ് അടുത്തത് വന്നത്. അപ്പോൾ കുഞ്ഞുവിന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ എനിക്ക് സന്തോഷം, കുഞ്ഞുവിന് സന്തോഷം. അങ്ങനെ കുഞ്ഞുവിനും ഞാൻ വാരി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനി അടുത്ത് ഫിൽറ്റർ കോഫിയുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ആവറേജ് മധുരമൊക്കെ ഉള്ള ഫിൽറ്റർ കോഫിയാണ്. ഫിൽറ്റർ കോഫിയുടെ റേറ്റും 45 റുപ്പീസാണ്, 45 രൂപയാണ്. അതും സാധാരണ കടകളെക്കാട്ടിയും കൂടുതലാണ്. മാളുകളിൽ കൂടുതൽ തന്നെയാണ്. അപ്പം ഞാൻ പറയാൻ വന്നത് എന്തായിരുന്നാലും നിങ്ങളിവിടെ ലുലു മാളിൽ വരികയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഫുഡാണെന്നാണ് എനിക്ക് തോന്നിയ കാര്യം. മസാല ദോശയാണെങ്കിലും എനിക്കും കണ്ണൂരിൽ നിന്ന് കഴിച്ച ആ മസാല ദോശയുടെ ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. കണ്ണൂരിൽ നിന്ന് ആരെങ്കിലും ഫുഡ് കഴിച്ചിട്ടുള്ളവർ ഒന്ന് പറയണം കേട്ടോ അഭിപ്രായം. അതായത് ഫുഡ് എന്ന് പറഞ്ഞാൽ മസാല ദോശ കഴിച്ചിട്ടുള്ളവർ അഭിപ്രായം പറയണം. അതേ ടേസ്റ്റ് തന്നെയാണ്. എന്തായാലും നമുക്ക് ഇത്രയും എമൗണ്ടായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ പുറത്തിറങ്ങി നിൽക്കുമ്പോഴാണ് നമ്മുടെ അവിടെ മഹേന്ദ്രയുടെ ഥാർ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് ചെന്ന് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ വെള്ള ഥാർ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ സാധാരണ കാണലില്ലല്ലോ. അപ്പോൾ ഥാറിനകത്ത് കയറിയിരിക്കാമെന്നൊക്കെ വെച്ച് 21 lakhs ആണ് അവർ പറയുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഡീസൽ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ എൻ്റെ പൊക്കമാണ് കേട്ടോ. എനിക്കൊക്കെ ആണെങ്കിൽ ഏണി വെച്ച് കയറണം എന്ന് പറഞ്ഞാൽ പൊക്കമുണ്ട്, നല്ല വണ്ടി, എല്ലാം കാണാൻ പറ്റും. എന്തായിരുന്നാലും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. എല്ലാവരും വന്ന് നോക്കുന്നൊക്കെയുണ്ട്, കയറി ഇരുന്നൊക്കെ നോക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ലുലു കണക്റ്റിൽ പോയി. സാംസങ് S23 അവിടെ വെച്ചിട്ടുണ്ട്. ഓ, അതിൻ്റെ ക്യാമറയൊക്കെ നോക്കി നിൽക്കുമ്പോൾ 11 മണിയായി. ഏകദേശം അമ്മാളൊക്കെ കാലിയായി. ആൾക്കാരൊക്കെ ഇറങ്ങാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോഴാണ് ഷെബീസ് പറഞ്ഞത് നമുക്ക് ഒന്ന് സ്പീക്കറൊക്കെ നോക്കിയാലോ. അപ്പോൾ JBL ബൂം ബോക്സ് എന്ന് പറഞ്ഞ സംഭവം, അതാണ് ഷെബീസ് പറഞ്ഞ പേര്. അപ്പോൾ അതിൻ്റെ സ്പീക്കർ ഒന്ന് പോയിട്ട് നോക്കാമെന്നൊക്കെ വെച്ചു. അപ്പം അതിൻ്റെ സ്പീക്കർ നോക്കുന്നതിൻ്റെ ആ ഒരു പാട്ടാണ് അവിടെ ഇട്ട്. ആ പാട്ടിലെ ഡാൻസാണ് ഞാൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും നല്ല സ്പീക്കറാണ്. 35,000 ആണ് അവർ പറയുന്നത് കേട്ടോ. അങ്ങനെ അവിടെ പറഞ്ഞുകൊണ്ടിരുന്ന പുറത്ത് സെക്യൂരിറ്റി വന്നു. മതി മതി മതി, 11 മണിയായി. അപ്പം നോക്കുമ്പോൾ സെക്യൂരിറ്റി ചേട്ടനെ നമ്മളറിയാം. നമ്മുടെ വ്ളോഗൊക്കെ കാണുന്ന ആളാണ് സെക്യൂരിറ്റി ചേട്ടൻ. അങ്ങനെ ചേട്ടനോട് ബൈ പറഞ്ഞ് കുശലമൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തിരിക്കുകയാണ്. അപ്പോൾ ബൈ.